സ്റ്റോപ്പ്, ചവിട്ടി നിർത്തിക്കോ, വെറുതെ എന്റെ ഭാര്യയെ കൊണ്ട് വെള്ളസാരി ഉടുപ്പിക്കണ്ട. എന്താടാ മുതലാളി, എനിക്ക് കുറച്ച് ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. നീ ഒറ്റയ്ക്ക് സംസാരിച്ചോ, ശരി വണ്ടി എടുക്കടാ. അതല്ല, നമുക്ക് രണ്ടുപേർ കൂടി ഒറ്റയ്ക്ക് സംസാരിക്കാനുണ്ട്. മുതലാളി വന്നേ. മല്ലയ്യയുടെ ബംഗ്ലാവിൽ ചില കല്യാണ ഗൂഢാലോചനകൾ നടക്കുന്നതായി എനിക്ക് ന്യൂസ് കിട്ടിയിട്ടുണ്ട്. ആശാന്റെ പെൺമക്കളെ മല്ലയ്യയും മുരുകനും ചേർന്ന് പടലയോടെ കെട്ടാൻ പോണത്രേ. അതിലൊരു ചതി ഇല്ലേ? എന്ത് ചതി? അപ്പൊ മുതലാളിയുടെ ഡോക്ടർ പെണ്ണിനെ ആ മല്ലയ്യ കെട്ടില്ല? ഓഹോ, അപ്പൊ നീ മല്ലയ്യയുടെ ഭാഗത്താണോ? കഴിഞ്ഞ ദിവസം മല്ലയ്യയും ഡോക്ടർ പെണ്ണും തമ്മിൽ തോട്ടത്തിൽ വെച്ച് ഹൃദയങ്ങൾ കൈമാറുന്നത് പല തൊഴിലാളികളും കണ്ടതാ. എന്നിട്ടിപ്പൊ മറ്റവളെ കെട്ടാൻ പോകുന്നെന്ന്. ഇത് നമ്മുടെ ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ഒരു ചട്ടമ്പി നാടകമല്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അവൻ എന്ത് നാടകം വേണമെങ്കിലും കളിക്കട്ടടാ, നമുക്ക് കാണാം. നാടകം കളിക്കാം, അവനാര് എണ്ണൻ പിള്ളേ. ഇതിലെന്തോ ചതിയുണ്ട് മുതലാളി. അതെന്താണെന്ന് നമുക്ക് ചോർത്തിയേ പറ്റൂ. അതിന് എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലും മല്ലയ്യയുടെ ആളായി മാറി അവരുടെ കൂടെ നടന്ന് രഹസ്യങ്ങൾ ചോർത്തണം. അതിന് പറ്റിയാള് ഞാൻ തന്നെയാ. പക്ഷേ ഞാൻ മുതലാളിയുടെ അടുത്ത ആളാണെന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ ഞാനും മുതലാളിയും തമ്മിൽ തെറ്റിയെന്ന് ആൾക്കാരെ വിശ്വസിപ്പിക്കണം. അതൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ? അതിലൊരു ബുദ്ധിമുട്ടും ഇല്ല. അത് വിശ്വസിപ്പിക്കുന്ന കാര്യം ഞാൻ. അതെങ്ങനെ? ഞാനും മുതലാളിയും കൂടി നിന്നെ ഇവിടെ ഇട്ടിപ്പോ പരസ്യമായി തല്ലാൻ പോകും. തല്ലാനോ? അയ്യോ അത് വേണ്ട, എനിക്ക് ചിലപ്പോ നോവും. നീ പറഞ്ഞ ഐഡിയ നല്ലതാണ് തന്നെ മുതലാളി. അപ്പൊ ഞാൻ തന്നെ തുടങ്ങി നോക്കാം. തമാശ കളിക്കല്ലേ. വേണ്ട, മേലിൽ നിന്ന് മുതലാളിയുടെ മുന്നിൽ കണ്ടുപോയിരുന്നു. മല്ലയ്യക്ക് സ്തുതി പാടുന്നവൻ മല്ലയ്യയുടെ കൂടെ പൊക്കോണം. ഇനി എന്റെ കരുത്ത് മുഴുവൻ ഞാൻ മല്ലയ്യക്ക് വേണ്ടി ഉപയോഗിക്കൂടാ. കാട്ടാപ്പള്ളി ഇനി അവിടെ വരെ എങ്ങനെ നടന്നെത്തുമെന്തോ. ഇത്രയും കാലം കാട്ടാപ്പള്ളിയുടെ കൂടെ നടന്നിട്ട് എന്ത് ധൈര്യത്തിലാണ് നീ ഇവിടെ കയറിയൊന്നേ? പൊക്കണം. ഞാൻ പോവൂല. നിന്നോട് പോകാനല്ലേ പറഞ്ഞത്? ഞാൻ പോകൂല. ഒരു ഗുണ്ടയെ തല്ലുന്നതിനൊക്കെ ഒരു അതിലുണ്ട്. ഇതെല്ലാം പഞ്ചായത്ത് പട്ടികൾക്ക് എല്ലാം കഷണം കിട്ടിയമാതിരി ഒരുമിച്ചല്ലേ കടിച്ചു പറിക്കണത്. നാണമില്ലടാ നിനക്കൊക്കെ. ധൈര്യം ഉണ്ടെങ്കിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് വാടാ. ഒറ്റയ്ക്ക് വന്നാ എനിക്ക് അത്രയും കുറച്ച് അടി ഉണ്ടാ മതിയല്ലോ. മല്ലയ്യ ഞാൻ പോവണേ. എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. ഇതൊരു കാര്യം മറ്റേടത്ത് ഐഡിയ ആയി പോയി. അവിടുന്ന് കിട്ടി, ഇവിടുന്ന് കിട്ടി. ഇനി മരിച്ചാൽ ഐഡിയ പറയില്ലേ? അവനാ നാഗേന്ദ്രൻ പറഞ്ഞു വിട്ടതായിരിക്കും നമ്മ രഹസ്യങ്ങൾ സോർത്ത. ചില സമയത്ത് സിദ്ധിയേക്കാൾ ബലനാണ് ബുദ്ധി. ഞാൻ പറഞ്ഞിട്ടില്ലേ, കട്ട്കോൺ ബാ ആട്ടാടോണ. ഇന്നിനി വയ്യ, നാളെ വന്ന് ബാക്കി വാങ്ങിച്ചോളാം. ഇങ്ങ് വാ, പറയട്ടെ. എന്നെ തല്ലാനല്ലാന്ന് സത്യം ചെയ്താൽ ഞാൻ വരാം. ശിവനെ കൊണ്ടാണേട്. നീ മര്യാദക്ക് ഇവിടെ നിക്കുമോ? അയ്യോ ഞാൻ മര്യാദക്ക് നിക്കുന്നേ, പക്ഷെ അടി കൊണ്ട് ഇങ്ങനെ ആയിപ്പോയതാ സത്യം. ആ കാട്ടുപുളിയെ സെറിയാക്കൻ ഞങ്ങള് പലതും ആലോചിക്കും. അതൊന്നും ആരും അറിയാൻ പാടില്ല. ആരും അറിയില്ല മല്ലയ്യ. കളിയാന്റെ അടുത്ത് മുഹൂർത്തം നോക്കാൻ ചെന്നപ്പോ അയാള് പറയുന്നു ഉടനെ എങ്ങും പറ്റിയ മുഹൂർത്തമില്ലെന്ന്. പിന്നെ ഞാൻ കത്ത് കഴിച്ചൊരു വരട്ട് തരട്ടിയപ്പോ ഒരു ഉഗ്ര മുഹൂർത്തങ്ങളെ കുറിച്ച് വന്നു. അപ്പൊ കല്യാണത്തിലുള്ള ഒരുക്കങ്ങൾ നടക്കട്ടെ. ഈ മല്ലയ്യ കല്യാണം കഴിക്കാൻ പോണ കല്യാണ പെണ്ണ ഏതാ? പുറത്തു പറയണ്ട. ഇല്ല, കാട്ടാപ്പള്ളി കെട്ടാൻ വന്ന ഡോക്ടർ പെണ്ണ. മല്ലയ്യ, ആ നാഗേന്ദ്രൻ കല്യാണം അടുത്ത മാസമാണെന്നൊക്കെ പറഞ്ഞത് വെറുതെ ആയിരുന്നു. ദേ ഇപ്പൊ എന്നെ ബലമായി പിടിച്ചോണ്ട് പോയി താലി കെട്ടാൻ പോവാ. വാതിൽ തുറക്കടി. 11 മണിക്കാ മുഹൂർത്തം. അണിഞ്ഞൊരുങ്ങി വേഗം വന്നില്ലെങ്കിൽ ഉടുത്ത തുണിയാലെ എടുത്തോണ്ട് പോകുന്നില്ല ഞാൻ. വാതിൽ തുറക്കാൻ. ലക്ഷ്മി നീ നേരു ഭയപ്പെടേണ്ട, ഉറങ്ങി ഇറങ്ങിക്കോളൂ. അവൻ നിന്റെ കളത്തില് താലി കെട്ടില്ല. ധൈര്യമാക്കിരോ. സോറി. കണ്ടു കാണുമെന്തോ ശിവനെ. എന്താ ഇവിടെ ബട? ദേ വന്നു. നീ അറിഞ്ഞോ? ഇല്ല. ഇന്ന് 11 മണിക്ക് നാഗേന്ദ്രൻ ആ രാത്രി പെണ്ണിനെ കല്യാണം കെട്ടാൻ പോണു. ഇനി നമ്മൾ എന്ത് ചെയ്യുമല്ലയ്യ? നീ ഒന്നും ചെയ്യണ്ട, നാ ചെയ്തു. നാഗേന്ദ്രന്റെ എല്ലാ കാറിലും ഞാൻ ബോംബ് വെച്ചു. 10:30 പോട്ടു. നന്നായി. നിൻകെ നൻപക്ക ഗൊത്തില്ല നൻ ഹന്തി മകനെ. ബോംബ് വച്ചത് മാത്രമല്ല,
കണ്ണടയിലെന്തോ ഗൊത്താരാണ് പ്ലാൻ. ശിവനെ, ഞാൻ ചെല്ലുന്നതിന് മുമ്പെങ്ങാനും ബോംബ് പൊട്ടിയ മുതലാളിയുടെ ഇറച്ചി കഷ്ണം കാക്ക കൊത്തിക്കൊണ്ട് പോവേ ഉള്ളൂ. മാറകാളെ, ദേ അക്കന്മാരെ ദഹിപ്പിക്കാനുള്ള വെറുതും കൊണ്ടുപോകണം. മുതലാളി ഇറങ്ങി വന്നേ, എല്ലാ കാറിലും മല്ലയ്യ ബോംബ് വെച്ചേക്കാ. അതേന്ന് കൃത്യം പത്തരക്ക് തന്നെ ബോംബ് പൊട്ടും. ജീവൻ വേണമെങ്കിൽ എല്ലാരും ചാടിക്കോ. നോക്കി നിൽക്കാൻ മുതലാളി ഇങ്ങോട്ട് വന്നേ. ഞാനല്ലേ പറയുന്നത്, ചാടിക്കോ. തലയിലേക്ക് ചാടല്ലടാ. ഇപ്പൊ പൊട്ടു മുതലാളി, വെയിറ്റ്. പത്ര കഴിഞ്ഞ് ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് കറാം. കൊല്ലണം നിന്നെ ഞാൻ. ഏ, കൊല്ലാൻ വരുന്ന ധൈര്യം ഉണ്ടെങ്കിൽ പിടി. കാട്ടാപ്പിള്ളിയുടെ പെണ്ണിനെയും കൊണ്ട് കർണാടകയിലേക്ക് തന്നെയായിരിക്കും മുങ്ങിയിരിക്കണത്. അല്ല, നാമം എന്താണെന്നും ഉണ്ടായിരിക്കുന്നത്? ഇപ്പോഴും എന്റെ ഞെട്ടല് മാറിയിട്ടില്ല വൈദ്യരെ. വെള്ളത്തിൽ ഞാൻ മുങ്ങിയതിനു ശേഷം അമ്പലക്കുളത്തിൽ ആന ഇറങ്ങിയതുപോലെ കാട്ടാപ്പള്ളി വെള്ളം ഒന്ന് കലക്കി മറിച്ചു നോക്കി. അപ്പോഴെങ്ങാനും എന്നെ അദ്ദേഹത്തിന്റെ കൈ കിട്ടിയിരുന്നെങ്കിൽ എന്റെ ശിവനെ, എന്നെ എവിടെ വെച്ച് കണ്ടാലും വെട്ടിക്കൊല്ലാനും അയാൾ ഓർഡർ ഇട്ടേക്കുന്നത്. അങ്ങനെ പേടിച്ചു പോകുന്നവനൊന്നുമല്ല ഞാൻ. എന്നാലും വെറുതെ ചോദിക്കുക, ഈ കോയമ്പത്തൂർക്കുള്ള ബസ് പോയല്ലോ ശിവനെ? മിസ്റ്റർ ദശമൂലം, നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? ധൈര്യമായിട്ടിരിക്കണം. ഞാൻ ചത്തുപോയ എന്റെ പിള്ളേർക്ക് നീ ചെലവിനോട് കൂടാ. അതെ, വെറുതെ ധൈര്യം തന്നെ ആളെ കൊല്ലാൻ നോക്കാം. ഞാൻ ആരോടെങ്കിലും കുറച്ച് ഗുണ്ടായുസം കാണിച്ചു ഒന്ന് റിലാക്സ് ചെയ്തോട്ടെ പറഞ്ഞുള്ള. എന്തൊക്കെ പറഞ്ഞാലും വാസുവിന്റെ മക്കളുടെ കാര്യം ആ കഷ്ടത്തിലായത്. മല്ലയെ ഇങ്ങനെ ഒരു ചതി ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇത്രയും നാൾ കേട്ടതൊക്കെ വെറും കെട്ടുകഥകളാണെന്നാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇപ്പോ എന്റെ മക്കളുടെ ജീവിതമാണ് അവന്മാർ തകർത്തത്. പറ എവിടേക്കാ നിന്റെ മല്ലയ്യ അവളെയും കൊണ്ട് പോയത്? എനിക്കറിയില്ല. അറിയില്ലേ എങ്കിൽ പിന്നെ നിന്റെ ശവം കാണാൻ അവൻ വരും. അവനെയൊന്നും ചെയ്യരുത്. അവൻ അറിയില്ല മല്ലയ്യ നമ്മളെയെല്ലാം ഒരുപോലെ ചതിച്ചവനാ. പണ്ടും അവൻ ചതിച്ചിട്ടുണ്ട്. അവൻ മല്ലയ്യ ഒന്നുമല്ല, പണ്ട് ഇവിടെ നിന്ന് പണവും മൂട്ടിച്ചൊണ്ട് പോയ വീരുവ. സത്യാണ് ആശാനെ. നാഗേന്ദ്ര, ഇനി നമ്മൾ തമ്മിൽ ശത്രുതയില്ല. പക്ഷെ ഒരവകാശം, ഒരവകാശം നീ എനിക്ക് വിട്ടുതരണം. അവനെ കൊല്ലാനുള്ള അവകാശം. എന്റെ ശത്രുവിനെ നിനക്ക് വിട്ടുതരാനോ? പോടാ, നീ കാഴ്ചക്കാരനായിക്കോ. കണക്കുകളൊക്കെ എനിക്ക് തീർക്കണം. ജീവൻ പോകുമ്പോഴുള്ള അവന്റെ പെടച്ചിൽ കണ്ട് നീ രസിച്ചോ? ഇനി അവൻ രക്ഷപ്പെടില്ല. ഏത് മാളത്തിൽ പോയി ഒളിച്ചാലും ഈ നാഗേന്ദ്രൻ അവനെ പൊക്കിയിരിക്കും. പോടാ.